ഹലോ, നമസ്കാരം. താര സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്രിസ്മസിനൊക്കെ കേക്ക് കിട്ടിയാൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈവൻ സ്നാക്ക് അതുകൊണ്ടുണ്ടാക്കാം. അപ്പോൾ ഒരു കഷ്ണം ഒരു ചെറിയ കേക്കിൻ്റെ പകുതി നമ്മളെടുത്തിട്ടുണ്ട്. അതിന് അതിലേക്ക് നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി കേക്ക് നമ്മളെടുത്തുനിന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് റവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 150 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ആ ഉരുക്കി നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് അത് ചെറു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ എടുക്കണ രൂപത്തിൽ വിധത്തിലാണ് നമ്മൾ ആ ശർക്കരയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറു ചൂടുള്ള കാരണം റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മിക്സിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേരുമ്പോൾ കേക്കൊക്കെ ചേരുമ്പോൾ നല്ല സോഫ്റ്റാകും. അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടി മുറുക്കം കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു ഗ്ലാസ് റവയും ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചുക്ക്, ജീരകം, ഏലക്കായ എന്നിവ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ചെറിയ പഴ ഞാലിപ്പൂവൻ പഴം ഉണ്ടായിരുന്നത് അരിഞ്ഞ് അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചുക്ക്, ജീരകം, ഏലക്കായ ഇത് മൂന്നും കൂടി പൊടിച്ചിട്ട് നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതൊക്കെ ചേർക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിയപ്പമായിട്ടാണ് ചുടാൻ പോണത്. ഉണ്ണിയപ്പ ചട്ടിയിൽ ആണ് ചുടുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് ഒഴിച്ച് കുറച്ച് ഒരു രണ്ട് പിടി തേങ്ങ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയാൻ എന്തെങ്കിലും സാധനങ്ങൾ, കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ അത് നമുക്ക് നെയ്യിലേക്ക് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് മൂത്താൽ മതി. അപ്പോൾ ഇതിന് ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അത് വറുത്ത് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചാനലിൽ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടിയും നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവയുടെയൊക്കെ മിക്സിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ നേരം, ഒന്നോ രണ്ടോ മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. എന്നാലാണ് റവയും എല്ലാം കൂടി ഒന്ന് മിക്സായി സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതിൽ കേക്കും നെയ്യും തേങ്ങയൊക്കെ ചേർത്തേക്കണ കാരണം നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടണത്. പിന്നെ പാകത്തിന് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇതിൽ ഭയങ്കര കട്ടയാവാനും പാടില്ല, തീരെ ലൂസാവാനും പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ട് മണിക്കൂർ നേരം മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ എടുത്ത് ഉണ്ണിയപ്പം ചുടാനുള്ള പാൻ അടപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് ആ ഗ്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ശർക്കരയൊക്കെ ചേർത്തേക്കണ കാരണം നല്ല മധുരമുണ്ട്, സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴും ഒരു നുള്ള നമുക്കതിൽ എണ്ണ ചൂടായി നോക്കാൻ വേണ്ടി ഒരു നുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി എന്ന് കാണണമെങ്കിൽ നമുക്ക് ഈ മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരും വേറെ ഒരു തരത്തിലാണ് അത് ഉണ്ടാക്കിയേക്കണത്. ഇത് നമ്മളൊരു കഷ്ണം കേക്ക് ചേർത്തിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം പല മോഡലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കേക്ക് ഈ മിക്സ് ഈ പാനിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ. അപ്പം ആദ്യത്തെ ഇത് തിരിച്ച് മറിച്ചൊക്കെട്ട് വേവിച്ച് എടുക്കണത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. മൊബൈൽ ക്യാമറ ഓഫായിപ്പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇടുന്നതാണത്. നല്ല സോഫ്റ്റാണ് ഈ പലഹാരം, ഹാർഡൊന്നുമല്ല. തേങ്ങയും നെയ്യും ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അതേ അത് നമ്മൾ ചെറു തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. നല്ലോണം എണ്ണയൊക്കെ നന്നായിട്ട് ടീസ്പൂൺ കൊണ്ട് നല്ലോണം അമർത്തി എണ്ണയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇട്ട് എടുത്ത് പേപ്പറിലൊക്കെ ഇടണം. അപ്പോൾ ബാക്കിയുള്ള എണ്ണ പേപ്പർ കുടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ ഒട്ടും എണ്ണ അതിലുണ്ടാവില്ല. ഇത് അടിപൊളി പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പലഹാരം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.